നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വാശ്രയ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി സ്പീക്കർ പി രാമകൃഷ്ണൻ നടത്തിയ സമവായ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. കൂടുതൽ സമരപരിപാടിയിലേക്ക് പ്രതിപക്ഷം. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം മോർ ക്ലീമിസ് സിരിമേനിയുടെ ശ്രാദ്ധ പെരുന്നാൾ റാന്നി മേഖല അനുസ്മരണ യാത്ര റാന്നി വെല്ലുവിളിയിൽ നിന്നും ആരംഭിച്ചു. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദയത്തെ സംരക്ഷിക്കുക എന്ന സന്ദേശം നൽകി ഒരു ഹൃദയ ദിനം കൂടി കടന്നുപോകുന്നു. ആദിവാസികൾക്ക് ഭൂമി വിഷയത്തിൽ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ ആവില്ലെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. സ്വാശ്രയ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി സ്പീക്കർ പി രാമകൃഷ്ണൻ നടത്തിയ സമവായ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. ഫീസ് കുറയ്ക്കണമെന്ന സർക്കാർ ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുവാൻ ഇരുപക്ഷവും തയ്യാറായില്ല. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം സ്വാശ്രയ ഫീസ് ഇനത്തിൽ നാമമാത്രമായ വർധനവാണ് UDF സർക്കാർ നടത്തിയത്. അതിനെതിരെ പൊതുമുതൽ നശിപ്പിച്ചാണ് അന്നത്തെ പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ഇപ്പോൾ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. ഇതിന് അനുവദിക്കില്ല. ഫീസ് കുറയ്ക്കാതെ സമരം പിൻവലിക്കില്ല. സർക്കാരിന് ദുരഭിമാനം പാടില്ല. LDF ഘടകകക്ഷികൾ തീരുമാനമെടുക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. സമരം കൂടുതൽ വിപുലമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ആദിവാസികൾക്ക് ഭൂമി വിഷയത്തിൽ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ ആവില്ലെന്ന് ഹൈക്കോടതി. പാലക്കാട്ട് ചിറ്റൂരിലെ ആദിവാസികൾക്ക് ഭൂമി നൽകുവാനുള്ള നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം മാർ ക്ലീമിസ് തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളിനോട് അനുബന്ധിച്ച് റാന്നി മേഖല അനുസ്മരണ യാത്ര റാന്നി വലിയ പള്ളിയിൽ നിന്നും ആരംഭിച്ചു. ധൂപപ്രാർത്ഥനയെ തുടർന്ന് അനുസ്മരണ സമ്മേളനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം മാർ ക്ലീമിസ് തിരുമേനിയുടെ 14ാമത് ശ്രാദ്ധ പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള അനുസ്മരണ യാത്ര റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നിന്നും ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ തോമസ് എബ്രഹാം കടപ്പനങ്ങാട്ട് ധൂപപ്രാർത്ഥന നടത്തി. തുടർന്ന് അനുസ്മരണ സമ്മേളനം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യാത്ര ഔദ്യോഗികമായി തുടക്കം കുറിക്കുക. സഭയുമായി പ്രശ്നങ്ങൾ പുതിയ ദൂരങ്ങളാണ് ഉദ്ഘാടനത്തിനെതിരെ കാണുന്നത്. 52 വർഷം ഒരു സഭയെ കാത്തിനും കോളിലും പെടാതെ ഭീമമായി നയിച്ചു ആ സഭയുടെയും സമൂഹത്തിലെയും ഓരോ വ്യക്തികളുടെയും ഉന്നമനത്തിന് വേണ്ടി അക്ഷരം പ്രയത്നിച്ചു. സഭാ വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല വിവിധ സമുദായങ്ങൾക്കിടയിലും സഭയെക്കുറിച്ച് വലിയ ഒരു മതിപ്പ് ആർക്കു കൊടുത്തുകൊണ്ടാണ് തിരുമേനി നിർണ്ണയത്ത് യാത്രയായത്. തിരുമേനി നിർണ്ണയ യാത്രയായിട്ട് പോകുന്നത് സമ്മതിച്ചാണ് കഴിഞ്ഞെങ്കിലും ഇന്ന് നമ്മുടെ മനസ്സിലായ വലിയ വ്യക്തിത്വം ആദരണീയമായ ആ വ്യക്തിത്വം നമ്മൾ ഉയർന്നിരിക്കുന്നു. ഗ്രാനയ സഭ റാന്നി മേഖലാധിപൻ അഭിവന്ധ്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ
ആചരിക്കാവുന്ന പതിനാലാമത്തെ സ്വാതന്ത്ര്യ പെരുന്നാളോടനുബന്ധിച്ച് ഇന്ന് അതിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്ന ചിന്നവനം ലോകാത്തിലേക്കുള്ളതായ അനുസ്മരണ പ്രത്യേകത്തിന്റെ തുടക്കം കൊടുക്കുക. തിരുമേനിയുടെ ജീവിതമാണെന്ന് പരിശോധിക്കുമ്പോൾ ഈ സമുദായത്തിന് വേണ്ടി സഭയുടെ സത്യവിശ്വാസത്തിന് വേണ്ടി അജന്തരം പോരാടുകയും ഈ സമുദായത്തിന്റെ പുത്രത്തിനായിട്ട് അതിന്റെ അജന്തരത്തിന് വേണ്ടി തിരുമേനി തന്റെ ജീവിത മേഖലയെ പിന്തുണയ്ക്കുകയും ചെയ്തതൊക്കെ ഞാൻ പറയാമെന്ന് റാമി വലിയമ്മയുടെ പ്രവാഹവും റാമി സ്വദേശിയുമായി തിരുമേനിയെ കുറിച്ച് നമ്മൾ തെളിവെക്കുന്നുണ്ട്. തിരുമേനിയുടെ നേതൃകാലവും തിരുമേനിയുടെ ഭക്തി ജീവിതവും അതോടൊപ്പം ധർമ്മമുള്ളതായ അദ്ദേഹത്തിന്റെ ഭരണ നേതൃത്വമൊക്കെ എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നുവെന്ന് ഞാൻ കാലഘട്ടങ്ങൾക്കിടെ കടന്നുപോയ ഞങ്ങൾക്ക് നൽകിയൊക്കെ നന്ദിവെക്കുന്നുണ്ട്. അതിന് സ്ത്രീഹരമായ സേവനമായിരുന്നു ശുശ്രൂഷയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഗവൺമെന്റിലേക്ക് തിരിച്ച് ഒറ്റമണിക്കൽ പ്രസ്ഥാനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മതസ്വാഭാവത്തിന്റെ ആ പാതയിലേക്കും ഒക്കെ തിരുമേനി കടന്നു തീരുമാനിക്കും. നമ്മുടെ ജ്ഞാനക്കാരുടെ മാത്രമല്ല നരേന്ദ്രക്കാരുടെ നരേന്ദ്ര ക്രൈസ്തവരുടെ മാത്രമല്ല ജ്ഞാനേന്ദ്രായ ക്രൈസ്തരുടെ സ്നേഹവും പ്രീതിയും അതോടൊപ്പം തന്നെ സൗഹാർദ്ദവുമൊക്കെ പങ്കുവെക്കുവാനായിട്ടും അതിനൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാനായിട്ടും കഴിഞ്ഞ നമ്മുടെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ജീവിക്കുകയാണ് എന്ന് നമ്മളൊക്കെ പറയുവാനായിട്ട് കഴിയും. തുടർന്ന് മെത്രാപ്പോലിത്ത അനുസ്മരണ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ജാഥ ക്യാപ്റ്റൻ ആലച്ചൻ ആറൊന്നിൽ പതാക ഏറ്റുവാങ്ങി. തുടർന്ന് അങ്ങാടി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തുകളുടെയും വ്യാപാര വ്യവസായി ഏകോപന സമിതി ഐത്തല സെന്റ് കുര്യാക്കോസ് പള്ളി ഇട്ടിയപ്പാറ സെന്റ് മേരീസ് സിംഹാസന പള്ളി സെന്റ് മേരീസ് കുരിശുപള്ളി മാമുക്ക് കലംപറമ്പിൽപ്പടി തിരുജീവി അറക്കൽപ്പടി NSS താലൂക്ക് യൂണിയൻ ആസ്ഥാനം റാന്നി ഗ്രാമപഞ്ചായത്ത് MS ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരീസ് കുരിശുപള്ളി വൈക്കം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയവയുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അനുസ്മരണ യാത്ര ചിങ്ങവനം ദേറാപ്പള്ളിയിലേക്ക് തിരിച്ചു. ായ കുരിശുപള്ളി എന്നീ ദേവാലയങ്ങളുടെയും മറ്റ് സംഘടനകളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വള്ളങ്ങളും അരമനയിൽ എത്തിച്ചേരുമ്പോൾ തലശ്ശേരി മേഖല ടൈൽസ് പഴവനാടി ഗ്രാമപഞ്ചായത്ത് അംഗം എന്നിവരോടുള്ള
കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത കുബർനീത്തി ഹാക്കിമോ എബ്രഹാം മോർക്ലീമി സിരിമേരിയുടെ 14-ാമത് ശ്രാദ്ധ പെരുന്നാൾ വലിയ മെത്രാപ്പൊലിത്ത അന്ത്യവിശ്രമം കൊള്ളുന്ന ചിങ്ങിവനം സെന്റ് ജോൺസ് ദേറാപ്പള്ളിയിൽ ആരംഭിച്ചു. വലിയ മെത്രാപ്പൊലിത്ത ഒരു അനുസ്മരണം. കാലം ചെയ്ത കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത കൂബർനീത്തി ഹാക്കിമോ എബ്രഹാം മോർ ക്ലീമിസ് തിരുമേനി അസാധാരണ ബുദ്ധിവൈഭവം, ദീർഘവീക്ഷണം, അസൂയാർഹമായ നേതൃപാടവം എല്ലാം കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എന്ന നാമത്തെ അർത്ഥവത്താക്കി. മെത്രാപ്പൊലിത്ത സ്ഥാനത്ത് മലങ്കൽ സഭാചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം വാണ ചരിത്രവും എബ്രഹാം മാർ ക്ലീമിസ് വലിയ മെത്രാപ്പൊലിത്തയ്ക്ക് സ്വന്തം. വലിയ മെത്രാപ്പൊലിത്തയുടെ വേർപാടിനും 16 കൊല്ലം മുമ്പ് തന്നെ തിരുമേനിയുടെ ഖബർ എവിടെ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് തിരുമേനി സഭാമക്കൾക്ക് വിശദീകരിച്ചു. ആയതിന്റെ ശബ്ദശകലം കേൾക്കാം. ഒരു മദ്രാജൻ മരിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ സമുദായക്കാരെ അറിയിക്കുകയാണ്. നിങ്ങൾക്കത് അറിയാൻ പാടില്ല. ഇപ്പോൾ ഈ മദ്രാജന്മാരെ കസേറയിൽ ഇരുത്തിയാണ് അടക്കുന്നത്. ഈ കസേറ അതിന് പറ്റിയ കസേറയല്ല. അതുകൊണ്ട് ഞാൻ സമുദായക്കാരെ അറിയിച്ചിട്ടുണ്ട്. ഓമല്ലൂർ ചെന്ന് ഈരോസ് മദ്രാജൻ അദ്ദേഹത്തിന്റെ കബറടക്കത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നതായ കസേറ കണ്ട് അതുപോലെ സമുദായ ചെലവിൽ കസേര ഉണ്ടാക്കി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് മരിച്ചെന്നറിഞ്ഞാല് നിങ്ങൾക്ക് കവർ എവിടെയാണ് ഉണ്ടാക്കേണ്ടെന്ന് നിശ്ചയമില്ല. ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞു. ജ്ഞാനായ സമുദായത്തിലുള്ള ആളുകൾക്ക് അറിയാൻ പാടില്ല ഈ പള്ളിയിലാണ് എന്നെ അടക്കുന്നതെന്ന് വിചാരിക്കുക. എവിടെയാണ് കവർ കുഴിക്കുന്നത് ആർക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആ സ്ഥലം കാണിച്ചു തരാൻ പോകുകയാണ്. വല്ലൂർ നിന്നാ മരിച്ചതെന്ന് നിങ്ങൾക്ക് ടെലഗ്രാം കിട്ടിയാല് നിങ്ങൾ ഇവിടെ തപ്പിയൊന്നും നടക്കണ്ട. മദ്രാജൻ ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സമുദായത്തിൽപ്പെട്ട എല്ലാവരും പറയും ഇവിടെ അടക്കാൻ അപ്പത്തുള്ളൂ. കാരണം മദ്രാജന്റെ ആഗ്രഹമായിരുന്നു. മദ്രാജന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെയാണ് മദ്രാജൻ അടക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് ഈ 2 വർഷത്തിനുള്ളിലോ 10 വർഷത്തിനുള്ളിലോ ഞാൻ മരിക്കുമെന്നാലും ധരിക്കണ്ട. ചിലരൊക്കെ എന്നോട് പറഞ്ഞു ഇത് പറയുന്ന വലിയ കട്ടിയാണ്, ഇത് അറം വരുന്നതാണ്, അതുകൊണ്ട് ഇങ്ങനൊന്നും പറയണ്ട, ഞങ്ങൾ അത് ചെയ്തോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളാരും ചെയ്താൽ ഒക്കത്തില്ല, അത് ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഇടവക്കാരെ മാത്രമല്ല ചിങ്ങവനത്തുള്ള എല്ലാ പള്ളിക്കാരെയും ജ്ഞാനായ സമുദായത്തെയും എന്നെ അടക്കേണ്ടതായ സ്ഥലം ഇപ്പോൾ കാണിച്ചു തരാൻ തുടങ്ങുകയാണ്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം. പിന്നെ വില്ലൊക്കെ എഴുതി വെക്കാനൊക്കെ ആവശ്യമില്ല. ഞാനിപ്പോ എഴുതാതെ പോവുകയാണെങ്കിൽ മരിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് എന്നെ അടക്കേണ്ടതായ സ്ഥലം. ഹീലിയോസ് ബാവായ ഈ വശത്താണ് അടക്കിയിരിക്കുന്നത്, ഓമല്ലൂര്. എന്നാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട്, ഇവിടെയുള്ള ബുദ്ധിമുട്ട്, ഇവിടെ മാമോദീസ തൊട്ടി ഉള്ളത് കൊണ്ട് അവിടെ അടക്കാനൊക്കത്തില്ല. അതുകൊണ്ട് പിന്നെ നത്രാജന്മാരുടെ മൂപ്പനുസരിച്ച് ഈ ഭാഗത്താണ് അടക്കേണ്ടത്. ഞാനത് കാണിച്ചു തരാം. ഈ ദ്രോണത്തിന് മുൻപായിട്ട് നേരെ മുമ്പില് ഈ ഭാഗത്ത് ഇവിടെ ഈ കവറാണ് പണിയുകയും ഇതിലാണ് എന്നെ അടക്കുകയും ചെയ്യേണ്ടത്. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അതിന്റെ ഇന്റീരിയർ ഒക്കെയാണ് അത് വരയ്ക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ സ്ഥലം ഏതാണ്? ഇവിടെ ഈ ദ്രോണത്തിന് നേരെ മുമ്പില് ഇവിടെ കിടക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെയാണ് കവർ പണിയേണ്ടത്, ഇവിടെയാണ് അടക്കേണ്ടത്. ഞാൻ ഇനി നിശ്ചയിച്ചിട്ടില്ല. അതിനേക്കാൾ വലിയ ജീവനുള്ള സാക്ഷ്യമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കവർ ഇവിടെ പണിയണം. ഇവിടെ ഞാൻ എന്ന് എവിടെ വെച്ച് എപ്പോൾ മരിച്ചാലും ഇവിടെയായിരിക്കും സാധാരണ എന്നെ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇടവക്കാരെ സമുദായങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം മാർ ക്ലീമിസ് വലിയ തിരുമേനിയെ അനുസ്മരിച്ച് റവറൻ ഫാദർ ജേക്കബ് കോർ എപ്പിസ്കോപ്പ നടുവിലേത്ത്. ക്ലീമിസ് തിരുമേനിയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് ജ്ഞാനായ സമുദായം മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യ പൊതുവെ, ഇന്ത്യക്ക് പുറത്തും വളരെയേറെ ആദരിക്കുന്ന ഒരു വന്യ തിരുമേനിയാണ്. തിരുമേനി ഉൾപ്പെടുന്ന ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഏറെ മികവ് പുലർത്തുവാൻ തിരുമേനിക്ക് സാധിക്കുന്നുണ്ട്. അത് ക്രിസ്ത്യാനികളുടെ എന്നില്ല, ഹൈന്ദവരുടെ എന്നില്ല, മുസ്ലിങ്ങളുടെ എന്നില്ല, ഏത് കാര്യങ്ങളിലും അദ്ദേഹം സജീവമായി
പങ്കെടുക്കുകയും അവരുടെ എല്ലാം പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സമകാലീന രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹം നല്ല ഒരു ജേതാവായിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരെ അഭിമുൻ തിരുമേനിയുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുകയും ഉപദേശങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സമുദായ കാര്യങ്ങളിൽ അഭിമുൻ തിരുമേനി വളരെ ഒരു സ്വാർത്ഥപരമായ കാര്യമെന്ന് ഒരുപക്ഷെ നാം പറഞ്ഞു പോയേക്കാം. സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സമുദായത്തെ ഒന്നായി ഒറ്റക്കെട്ടായി നിർത്തുന്നതിന് വേണ്ടി തിരുമേനി ആവത് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ സമുദായം എന്നുള്ള ആ ഒരു ചിന്താഗതി, സമുദായത്തിന് വേണ്ടി, സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തത്വങ്ങൾ അത് പ്രമാണിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി മറ്റേ കാര്യങ്ങളൊന്നും ഒരിക്കലും തിരുമേനിക്ക് തടസ്സമാകുകയില്ല. കുടുംബ ബന്ധങ്ങളോ സാമ്പത്തികമായ ഇടപെടലുകളോ ഒന്നും തിരുമേനി ഒരിക്കലും അതിനെ സ്വാധീനിക്കാറില്ല. അങ്ങനെ തിരുമേനി നീണ്ട 52 വർഷക്കാലം നാനായ സമുദായത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയും വളരെ ശോഭനമായ ഒരു രീതിയിൽ സമുദായത്തെ എത്തിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട വൈദികരെ നല്ല അച്ചടക്കത്തിൽ കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളിൽ തിരുമേനി വളരെയേറെ ശ്രദ്ധാലുവായിരുന്നു. ഒരു കെയറിങ് ഫാദർ എന്നുള്ള നിലയിൽ അഭിമുൻ തിരുമേനി എപ്പോഴും സ്മരിക്കപ്പെടുന്നുണ്ട്. മറ്റ് സമുദായങ്ങളുടെ സഭകളുടെ എല്ലാം വിഷയങ്ങൾ വരുമ്പോൾ അഭിമുൻ തിരുമേനിയാണ് പലപ്പോഴും ഒരു മധ്യസ്ഥനായി നിൽക്കുന്നതായി കാണുന്നത്. എല്ലാവരും അദ്ദേഹത്തെ ആ രീതിയിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട്. ക്ലിമിസ് തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ, തിരുമേനി ആരാധനാ കാര്യങ്ങളിൽ, ശുശ്രൂഷകളിലൊക്കെ വളരെ നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. നല്ല പാഠവും അദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ശുശ്രൂഷകൾ കൊണ്ടുപോകുന്നതിനും അതിന് നേതൃത്വം കൊടുക്കുന്നതിനും വൈദികരെ അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരുന്നതിനൊക്കെ അദ്ദേഹം വളരെയേറെ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിമന്യ ക്ലിമിസ് തിരുമേനിയുടെ ഒരച്ഛൻ എന്ന് പറയുന്നത്, തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ അച്ഛന്മാർക്കും ഒരു അഭിമാനമായിരുന്നു. യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ പ്രത്യേകമായി പറയാനുള്ളത്, അഭിമുൻ തിരുമനസ്സുകൊണ്ട് ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വളരെ പങ്ക്ച്വലായിരുന്നു. ഓരോ സ്ഥലത്തും ചെല്ലുന്നതിലും പോരുന്നതിലും അല്പം പോലും താമസിക്കുവാൻ ഒരിക്കലും അഭിമുൻ തിരുമനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നേരത്തെയും പോവുകയില്ല. അതുപോലെ തന്നെ യാമപ്രാർത്ഥനകൾ നടത്തുന്നതിൽ അഭിമുൻ തിരുമേനി വളരെയേറെ കൃത്യനിഷ്ഠയുള്ളവനായിരുന്നു. കാറിൽ യാത്ര ചെയ്യുമ്പോഴും സമയമായാൽ, പ്രാർത്ഥനയുടെ സമയമായാൽ അഭിമുൻ തിരുമേനി കാറിലുണ്ടായിരുന്നവരോടൊപ്പം പ്രാർത്ഥിക്കാറുണ്ട്. മുൻമന്ത്രി കെ എം മാണിയുടെ വാക്കുകളിലേക്ക്.
ക്രാനായ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്, ക്രാനായ സമുദായത്തിന് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്നത്, ക്രാനായ സമുദായത്തിന്റെ ഈ കെട്ടുറപ്പ്, ആ കെട്ടുറപ്പിന് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ക്ലീനീസ് തിരുമേനിയ. ആ ക്ലീനീസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഓർക്കുമ്പോൾ ക്രാനായ സഭയ്ക്ക്, ക്രാനായ സമുദായത്തിനും ക്രാനായ സഭയ്ക്കും ഇന്ന് കിട്ടിയിരിക്കുന്ന ആ വളർച്ച, അതിന്റെ ആ വികാസം, അതിന് വാസ്തവത്തിൽ പറഞ്ഞാൽ അതിന്റെ ശില്പിയും സംവിധായകനും അതിന്റെ പിന്നിലുള്ള ശക്തിയും എല്ലാം അഭിപമ്യ ക്ലീമിസ് തിരുമേനിയാണ് എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. ആളുകൾ ചിതറിപ്പോവാതെ ഈ വിശ്വാസ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന കാര്യത്തിൽ എത്രയോ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ക്നാനായ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ക്നാനായ സമുദായാംഗങ്ങൾക്ക് നേരിടുവാനുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെയും ആളുകളുടെ മുമ്പിൽ നിൽക്കുന്ന ഇടയനെ പോലെ ആളുകളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുവാൻ, ചിതറിക്കാതെ ചിതറപ്പെടാതെ ഒരുമിച്ച് കൊണ്ടുപോയിപ്പിക്കുവാൻ, ഇതിനെ ബലിഷ്ഠമായ ഒരു സമൂഹമായി ഇതിനെ നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിമന്യ തിരുമേനിയുടെ അസൂയാർഹമായ ആ നേതൃത്വ വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നിപ്പോവുകയാണ്. NSS മുൻ ജനറൽ സെക്രട്ടറി പി കെ നാരായണ പണിക്കർ തിരുമേനിയുമായി പങ്കെടുത്ത ഒരു പൊതുസമ്മേളനത്തിൽ നിന്ന്. സമുദായത്തിൽ പറയുന്ന എല്ലാവരെയും കൂടി പറയാണ്, ഞാൻ ഒറ്റ വാക്കി പറയും, ഒരു വാചകത്തിൽ പറയും, ഗംഗതന്നിന് ഹൃദം പോലെ ശാന്തമായ അക്ഷോഭ്യമായി പോകുന്ന ആളുകൾ, യാതൊരു ബുദ്ധിമുട്ടും ഗംഗതന്നിലെ ഹൃദം കയം വളരെ ഉണ്ട്, പക്ഷെ അതിന്റെ തലമെല്ലാം അക്ഷോഭ്യമായി പോകുന്നതാണ്. വളരെ അഗാധമായ ഘട്ടമാണെങ്കിൽ പോലും, ചുഴി ഉണ്ടെങ്കിൽ പോലും മുകളോ വളരെ ശാന്തമാണ്. അങ്ങനെ ഗംഗതന്നിലെ ഹൃദം പോലെ ശാന്തമായ അക്ഷോഭ്യമായി ഒഴുകുന്ന ഒരു നദിയോടെയാണ് ഞാൻ ഗാനായ സമുദായത്തെ ഉപയോഗിക്കുന്നത്. ആ അടിയിൽ കയത്തില് ചുഴിയുണ്ടെങ്കിലും മലരിയുണ്ടെങ്കിലും അതേ സമയത്ത് വള്ളം മറിയാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതെല്ലാം ദീർഘവിത്തോടുകൂടി കണ്ട് അത് നയിക്കാനുള്ള ശേഷിയും ക്ഷേമിശിയും ഈശ്വരാധീനവും ഏറ്റവും പ്രധാനമാണ്. മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ യാതൊരു പ്രയോജനവും അതൊക്കെയുള്ള തിരുമേനിയ നിങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യമായി ഞാൻ പറയും. ഇസ്രായേലത് മറ്റ് താരതമ്യം നടത്തിയാലേ കണ്ണുള്ളപ്പോ കണ്ണിലെ കാഴ്ച അറിയച്ചു. തിരുവേനെപ്പറ്റി ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഞങ്ങൾ നന്ദി പറയുമ്പോഴും ഒക്കെ ചെല്ലുന്ന ഞാൻ ഓർക്കുന്ന ഒരു ശ്ലോകം, ചുട്ടോലുമക്ഷികൾ അരച്ചു വളർന്നു മാറിത്തൊട്ടൊരു താടി, ചുളിയീണു പറന്ന നെറ്റി മുട്ടോളമേന്തിയ ഭുജാമുസലങ്ങൾ നീമട്ടോടവൻ വിലസി നേതുര ദീർഘകായെങ്കിൽ. ഇദ്ദേഹത്തെ കണ്ടോണ്ടാണോ കവി എഴുതിയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതെല്ലാം ഒത്തിരിക്കുന്നു, ഒരു വ്യത്യാസമുള്ള ചുട്ടോലും അക്ഷികൾ നരച്ചു, രോമം നരച്ചു, കണ്ണിന്റെ രോമങ്ങൾ അക്ഷികൾ നരച്ചു, ഇതെന്നാ ഇപ്പൊ ഭാവം, പക്ഷെ ഉണ്ടെന്നാ എന്റെ മതം. താൻ ചുട്ടോലും അക്ഷികൾ നരച്ചു മാറി തൊട്ടോ ഒരു താടി, ഇയറേതാണ് സ്വല്പം കെട്ടിക്കാൻ അവരുടെ ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ചുട്ടോലും അക്ഷികൾ നടച്ചു വരന്നു മാറി തൊട്ടോ ഒരു താടി, ചുളിവീണ് വരന്ന നെറ്റി അക്ഷരം പ്രതി ശരിയാണ്. മുട്ടോളം എന്തിയ ഭയ, സാധാരണ മുട്ടോളം നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കണം, ആർക്കൊക്കെ മുട്ടിന് താഴെ കയ്യുടെ നീളമുണ്ട്, തിരുവേലികളുണ്ട്, അതൊരു ലക്ഷണമാണ്. മുട്ടോളം എന്തിയ ഭുജാവസരങ്ങൾ നീ മട്ടോടവൻ വിലസി മേതുര ദീർഘകായൻ, മേതുര ദീർഘകായനായ ഈ ശരിയായ രീതിയിൽ ഇതിന്റെ അക്ഷരം പ്രതി ഇദ്ദേഹത്തെ കണ്ടോണാണോ ഈ എഴുതിയെന്ന തോന്നത്തക്ക രീതിയിൽ ആ ഭാഗ്യ നക്ഷത്രമെന്ന് ഡയസ് അതിന് പേര് കൊടുത്തത് വളരെ ശരിയാണ്. മലയ്ക്ക് മുകളിലുള്ള വിളക്ക്, ഇത് ബൈബിളിലുള്ള മലയ്ക്ക് മുകളിലുള്ള വിളക്ക് ആരിൽ നിന്നും മറയ്ക്കാൻ സാധ്യമല്ല. എ ലൈറ്റ് ഇൻ ദ ഹിൽ കനോട്ട് ബി ഹിഡ്. മലയിലുള്ള വിളക്ക് നിങ്ങളൊന്ന് മറച്ചു നോക്കിയേ, ഇത് എപ്പോഴും പൊങ്ങി. അതാണ് ഇദ്ദേഹം, മലയിലുള്ള വിളക്ക് എത്രയോ ദൂരം കാണുന്നു, അത്രയും ദൂരത്ത് കാലത്തക്ക രീതിയിലുള്ള പ്രഭാപൂരമുള്ള പ്രഭാശേഷിയുള്ള അത് സ്വയാർജിതമായ പ്രഭാശേഷി ഉണ്ടാക്കിയ ചുമ്മാതെ കിട്ടിയതല്ല, അതൊക്കെ ആ പ്രവർത്തനത്തിന്റെ കരുത്തായിരിക്കണം. അനുഭവപ്പെടും ഒരു നായകന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും, കാരണം അത് വേണം ഇത് വേണം ചിന്തിക്കുമ്പോൾ ശരിയായ രീതിയിൽ ന്യായാന്യായ വിവേചനം ചെയ്ത് ഒരു നല്ല തീരുമാനത്തിൽ പൊതുവെയുള്ള സമൂഹത്തിന് ദോഷകരമല്ലാത്ത തീരുമാനം എടുക്കുക എന്നുള്ളത്, അതും തെറ്റാവാത്ത തീരുമാനം എടുക്കുക എന്നുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതാണ്. അതിനൊക്കെ ശേഷിയുള്ള ഒരു നായകനെ, ഒരു വലിയ ഇടനെ അങ്ങ് കിട്ടിയ ഈ സമൂഹം ഭാഗ്യവതികളാണ്, സുഹൃതവഴികളാണ്. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്നാനായ സഭയുടെ പരമോന്നതനായ വലിയ തിരുമേനി എന്നും സഭയുടെ നെറുകയിൽ വെളിച്ചം പരത്തട്ടെ.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഹൃദയത്തെ സംരക്ഷിക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഈ ദിനം കടന്നുപോകുന്നു. സഹൃദയൻ, ലോലഹൃദയൻ, കഠിനഹൃദയൻ എന്നീ വിശേഷണങ്ങളെല്ലാം മനുഷ്യന്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ പദങ്ങളാണ്. ഇവിടെ ഹൃദയം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് മനസ്സ്, സ്വഭാവം എന്നീ അർത്ഥങ്ങളിൽ. എന്നാൽ എന്തെങ്കിലും ബന്ധം ഈ പദങ്ങൾക്കും നമ്മുടെ ഹൃദയത്തിനും ഉണ്ടോ? ഇല്ല. എന്നാൽ അതിലുപരി മനുഷ്യ ശരീരത്തിലെ സുപ്രധാനമായ അവയവം. ഇപ്പോൾ എല്ലാവരും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരോ ഹൃദയ സംരക്ഷണാർത്ഥം മരുന്ന് കഴിക്കുന്നവരോ അതല്ല യോഗ മറ്റ് വിവിധ തരം വ്യായാമ മുറകളിലൂടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നവരോ ആയിരിക്കാം. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റും ഫാഷനായിരിക്കുന്ന ഇക്കാലത്ത് ഹൃദയത്തെ സംരക്ഷിക്കുക, പരിപാലിക്കുക എന്ന സന്ദേശമാകട്ടെ ജനങ്ങളിൽ എത്തേണ്ടത്. ശരീരത്തിൽ അടിഞ്ഞുകൂടാവുന്ന കൊഴുപ്പുകളുടെ നിയന്ത്രണം കൊണ്ട് ഒരു പരിധിവരെ ഹൃദ്രോഗത്തെ കീഴ്പ്പെടുത്താം. അലോപ്പതിയിലും ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഇന്ന് പൂർണ്ണ ചികിത്സകളും ലഭ്യമാണ്. ഹാർട്ട് ഫെയിലുവർ കേസുകളിൽ സാധാരണയായി ഹൃദയം മാറ്റിവെക്കൽ പോലും അലോപ്പതി സ്വീകരിച്ചു വരുന്നു. ഫലപ്രദമായ ആയുർവേദ ചികിത്സയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കുവാനും സാധിച്ചേക്കാം. നിബന്ധനകൾക്ക് അനുസൃതമായി ഏത് ചികിത്സാ രീതി പിന്തുടർന്നാലും ഫലവത്ത് എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. രോഗകാരണങ്ങൾ തന്നെ പിഴുതെറിയപ്പെടുന്ന ചികിത്സാ രീതികളും നടന്നു വരുന്നു. എന്തായാലും ശരീര സംരക്ഷണത്തിൽ ഹൃദയ സംരക്ഷണാർത്ഥമുള്ള ഭക്ഷണക്രമങ്ങളും വ്യായാമ മുറകളും സ്വീകരിച്ചാൽ ഹൃദയത്തെ ഹൃദയമായി തന്നെ സൂക്ഷിക്കാം. രോഗാവസ്ഥ കണ്ടാൽ ഫലപ്രദമായ ചികിത്സയും നൽകുക എന്ന സന്ദേശം നൽകി ഒരു ഹൃദയം ദിനം കൂടി കടന്നുപോകുന്നു. അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകർക്ക് നാളെയും കൂടി പിഴപ്പലിശ ഒഴിവാക്കി കെട്ടിട നികുതി അടയ്ക്കാവുന്നതാണ്. പൊതുജനങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി സ്ഥാപനാനുബന്ധ പച്ചക്കറി കൃഷി, മഴമറ, മൈക്രോ ഇറിഗേഷനും ഫെർട്ടിഗേഷനും, തരിശു നിലത്തെ പച്ചക്കറി കൃഷി എന്നിവയിൽ താല്പര്യമുള്ള കർഷകർ കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ജലസേചന പമ്പ് സെറ്റിന് ധനസഹായം ലഭ്യമാണ്. സൂക്ഷ്മമൂലക പ്രദർശന തോട്ടങ്ങളും ഹൈബ്രിഡ് ട്രയൽ പ്രദർശന തോട്ടങ്ങളും ഒരുക്കാം. സസ്യസംരക്ഷണ ഉപകരണങ്ങളും വിതരണത്തിനുണ്ട്. ഡൽഹി പോലീസ് നിയമനത്തിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന മത്സര പരീക്ഷയ്ക്ക് നെഹ്റു യുവകേന്ദ്ര പരിശീലനം നൽകുന്നു. ആകെ 4669 ഒഴിവുകളാണ് ഉള്ളത്. സ്ത്രീകൾക്കും അപേക്ഷിക്കാം. ഓൺലൈൻ എഴുത്തു പരീക്ഷ, ശാരീരിക ക്ഷമതാ പരീക്ഷ, വൈദ്യപരിശോധന എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ നൽകുവാനുള്ള അവസാന തീയതി 10 ഒക്ടോബർ. നെഹ്റു യുവകേന്ദ്രയുടെ പരിശീലനത്തിന് 20 ഒക്ടോബർ വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9000930330. ജില്ലയിൽ വനംവകുപ്പിൽ ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ക്ഷമതാ പരിശോധന 4 മുതൽ 7 വരെ രാവിലെ 6 മണി മുതൽ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ പൂങ്കാവ് കോന്നി റോഡിൽ ക്രമീകരിക്കുന്ന 2 വേദികളിലായി നടക്കും. അഡ്മിഷൻ ടിക്കറ്റും കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും തിരിച്ചറിയൽ രേഖകളുമായി ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് നിശ്ചിത സമയത്തും തീയതിയിലും നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0468 2222665. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം.
ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം 16 വൈകിട്ട് 5 തുറക്കും. 17 രാവിലെ മുതൽ പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളായ പടിപൂജയും ഉദയാസ്തമന പൂജയും ഉണ്ടായിരിക്കും. 19 വരെ നെയ്യഭിഷേകം ഉണ്ടായിരിക്കും. ശബരിമലയിലും മാളികപ്പുറത്തും 20-21 തീയതികളിൽ അഷ്ടബന്ധ കലശം നടത്തുന്നതിനാൽ നെയ്യഭിഷേകമോ മറ്റ് അഭിഷേകങ്ങളോ ഉണ്ടാവില്ല. 17 രാവിലെയാണ് അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ്. അഷ്ടബന്ധ കലശം കഴിഞ്ഞ 21-ാം തീയതി രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം 10 നട അടയ്ക്കും. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചിത്തിര ആട്ടവിശേഷം 29 നടക്കും. 28 വൈകിട്ട് 5 നട തുറക്കും. പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ഉണ്ടായിരിക്കും. നെയ്യഭിഷേകം ഉണ്ടായിരിക്കുന്നതല്ല. ചിത്തിര ആട്ടവിശേഷം കഴിഞ്ഞ് രാത്രി 10 നടയടയ്ക്കും. തുടർന്ന് മണ്ഡലകാല പൂജകൾക്കായി 30 നട തുറക്കുന്നതാണ്. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, പന്തളം, കുളനട എന്നിവിടങ്ങളിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ദർഖാസ്ത് ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസുമായി ബന്ധപ്പെടുക. 55 വയസ്സിൽ താഴെ പ്രായമുള്ള തൊഴിൽ രഹിതരായ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും സൈനികക്ഷേമ വകുപ്പ് 3-6 സൗജന്യ വേർഡ് പ്രോസസ്സിംഗ് DCA കോഴ്സുകൾ നടത്തുന്നു. മല്ലപ്പള്ളി, പത്തനംതിട്ട, ചെന്നീർക്കര എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ. നിബന്ധനകൾക്ക് വിധേയമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് പരിശീലനം. താല്പര്യമുള്ളവർ 30 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുക. ഫോൺ നമ്പർ 0468-22-22-104. ഫിഷറീസ് വകുപ്പ് മത്സ്യകർഷക ഏജൻസി വഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്നൊവേറ്റീവ് അക്വോ കൾച്ചർ പ്രാക്ടീസ് 2016-17 പദ്ധതിയിൽ അംഗമാകുവാൻ താല്പര്യമുള്ള മത്സ്യകർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ജില്ലാ മത്സ്യകർഷക ഏജൻസിയിൽ ലഭ്യമാണ്. മത്സ്യകൃഷി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ വിശദ വിവരങ്ങൾ, നടപ്പ് സാമ്പത്തിക വർഷം വസ്തുക്കരമടച്ച രസീതിന്റെ പകർപ്പ്, മറ്റു രേഖകൾ എന്നിവ സഹിതം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി 30 September. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0468-22-23-134. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാശ്രയ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി സ്പീക്കർ പി രാമകൃഷ്ണൻ നടത്തിയ സമവായ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. കൂടുതൽ സമരപരിപാടിയിലേക്ക് പ്രതിപക്ഷം. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം മോർ ക്ലീമിസ് സിരിമേനിയുടെ ശ്രാദ്ധ പെരുന്നാൾ റാന്നി മേഖല അനുസ്മരണ യാത്ര റാന്നി വെല്ലുവിളിയിൽ നിന്നും ആരംഭിച്ചു. September 29 ലോക ഹൃദയ ദിനം. ഹൃദയത്തെ സംരക്ഷിക്കുക എന്ന സന്ദേശം നൽകി ഒരു ഹൃദയ ദിനം കൂടി കടന്നുപോകുന്നു. ആദിവാസികൾക്ക് ഭൂമി വിഷയത്തിൽ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ ആവില്ലെന്ന് ഹൈക്കോടതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.